സംഘപരിവാര കർഷകർ തകർത്ത ബാബരി മസ്ജിദിന് പകരമെന്ന് പറഞ്ഞ് അയോധ്യയിൽ പുതിയ പള്ളി നിർമ്മിക്കാനുള്ള നീക്കത്തെ മുസ്ലിങ്ങൾ കൈവിട്ടു. സുപ്രീംകോടതി ഉത്തരവിന്റെ പേരിൽ പള്ളി സമുച്ചയം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടുള്ള ധനസമാഹരണം വൻ പരാജയമായി. 4 വർഷത്തിനിടെ ആകെ പിരിച്ചത് 1 കോടി രൂപ മാത്രം. ഇതോടെ സമിതികൾ പിരിച്ചുവിട്ടു. മാത്രമല്ല, പ്രവാസി ഇന്ത്യക്കാരിൽ നിന്ന് പണം പിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രസ്റ്റ് അധികൃതർ മുന്നോട്ട് പോകുന്നത്. 100 ആണ്ടുകൾ മുസ്ലിങ്ങൾ ആരാധിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്ന ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് 18 ആണ്ടുകൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് രാമക്ഷേത്രം നിർമ്മിക്കാൻ സുപ്രീംകോടതി അന്തിമ വിധി പുറപ്പെടുവിച്ചത്. വിചിത്രവും അനീതി നിറഞ്ഞതുമായ വിധിയെന്ന് പരക്കെ ആക്ഷേപമുയർന്നതിന് പിന്നാലെ 2023 ജനുവരി 22 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് രാമക്ഷേത്രം തുറന്നുകൊടുത്തത്. ഈ സമയത്തെല്ലാം ബാബരി പള്ളിക്ക് പകരമെന്ന് പറഞ്ഞ് നിർമ്മിക്കാനൊരുങ്ങിയ മസ്ജിദിന്റെ ഭൂമി സംബന്ധിച്ചും വിവിധ അനുമതികൾ സംബന്ധിച്ചും തർക്കം തുടരുകയായിരുന്നു. ഇന്ത്യയിലെ ഒട്ടുമിക്ക മുസ്ലിം സംഘടനകളും ഈ പള്ളിയെ പിന്തുണച്ചിരുന്നില്ല. അയോധ്യയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ ധന്നിപ്പൂരിൽ 5 ഏക്കർ സ്ഥലത്താണ് പള്ളി സമുച്ചയം നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ 4 വർഷം കഴിഞ്ഞിട്ടും വെറും 1 കോടി രൂപ മാത്രമാണ് സമാഹരിക്കാനായത്. മുസ്ലിങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കാതായതോടെയാണ് പണപ്പിരിവ് പ്രതിസന്ധിയിലായത്. ഇതേ തുടർന്നാണ് സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് രൂപീകരിച്ച ഇന്തോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷന് കീഴിലുള്ള 4 സമിതികളും പിരിച്ചുവിട്ടത്. സംഘടനയ്ക്കും സമുദായത്തിനും നാണക്കേടുണ്ടാക്കിയെന്ന് പറഞ്ഞാണ് നടപടി. ബാബരി മസ്ജിദിന് പകരമെന്ന് പറഞ്ഞ് ഭൂമി നൽകിയതിനെയും പള്ളി നിർമ്മിക്കുന്നതിനെയും രാജ്യത്തെ ഭൂരിഭാഗം മുസ്ലിം സംഘടനകളും സമുദായാംഗങ്ങളും അന്നുമുതൽ അംഗീകരിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്തിരുന്നില്ല. തുടക്കം മുതൽ മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ നിസ്സഹകരണമാണ് ഇപ്പോൾ പണപ്പിരിവിലും പ്രകടമായത്. ഇന്തോ ഇസ്ലാമിക് കൾച്ചർ ഫൗണ്ടേഷന് കീഴിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഫിനാൻസ് വികസന പ്രചാരണ സമിതികളാണ് പിരിച്ചുവിട്ടത്. അതേസമയം രാജ്യത്തെ വിശ്വാസികളും മറ്റും കൈയൊഴിഞ്ഞതോടെ പ്രവാസി ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ട് വിദേശത്തു നിന്ന് പണം പിരിക്കാൻ അനുമതി നേടാനുള്ള ശ്രമത്തിലാണ് ഫൗണ്ടേഷൻ എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 4 കമ്മിറ്റികളും കൃത്യമായി പ്രവർത്തിച്ചില്ലെന്നും അതാണ് കടുത്ത നടപടികളിലേക്ക് കടക്കാൻ കാരണമെന്നും IIFC സെക്രട്ടറി അദാർ ഹുസൈൻ വ്യക്തമാക്കി. 19 ലക്നൌവിൽ നടന്ന ട്രസ്റ്റ് യോഗത്തിന് ശേഷമാണ് കമ്മിറ്റികൾ പിരിച്ചുവിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ധന്നിപ്പൂരിൽ ഇന്ത്യ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന പള്ളിയുടെ രൂപരേഖയും പേരും സംബന്ധിച്ച് തന്നെ തുടക്കം മുതൽ തർക്കങ്ങളുണ്ടായിരുന്നു. ആദ്യം മസ്ജിദെ അയോധ്യ എന്നായിരുന്നു പേര് നൽകിയത്. ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ മസ്ജിദാണെന്ന് തോന്നിക്കാത്ത വിധത്തിലായിരുന്നു കെട്ടിട നിർമ്മാണ പ്ലാൻ. പിന്നീട് അത് 5 മിനാരങ്ങളുള്ള പുതിയ ഡിസൈൻ ആക്കുകയായിരുന്നു. പള്ളി കെട്ടിടത്തിന്റെ പേരാവട്ടെ മുഹമ്മദ് ബിൻ അബ്ദുള്ള മസ്ജിദ് എന്ന് മാറ്റുകയും ചെയ്തു. പ്രവാചകന്റെ പേരിൽ നിർമ്മിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ മസ്ജിദായിരിക്കും ഇതെന്നായിരുന്നു അവകാശവാദം. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതെല്ലാം വഞ്ചനയാണെന്ന് പിന്തുണച്ചവർക്ക് പോലും ഇപ്പോൾ മനസ്സിലായി. ക്യാൻസർ ആശുപത്രി, സമൂഹ അടുക്കള, ലൈബ്രറി, ഗവേഷണ കേന്ദ്രം എന്നിവ ഉൾപ്പെടുന്നതാവും പള്ളി സമുച്ചയം എന്നാണ് ട്രസ്റ്റ് അധികൃതർ അറിയിച്ചിരുന്നത്. ബാബരി മസ്ജിദ് വിഷയത്തിലേതുപോലെ തന്നെ പള്ളി കെട്ടിട നിർമ്മാണത്തിലും ഭരണകൂടം വഞ്ചന ആവർത്തിക്കുമെന്ന പലരുടെയും വാക്കുകളാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാവുന്നത്. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് ഹിന്ദുത്വ കർഷകർ പോലീസും മാധ്യമങ്ങളും നോക്കി നിൽക്കെ തകർത്തെറിഞ്ഞത്. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.